വെൽക്കം ബാക്ക് ടു അറിയാം കോമേഴ്സ് ഇന്ന് നമ്മൾ ഫോക്കസ് ഏരിയയിലെ അവസാനത്തെ ചാപ്റ്ററായ ഇന്റേണൽ ട്രേഡിലെ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട മുൻ ചാപ്റ്ററുകളിലെ ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോകൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഫോക്കസ് ഇരിയൽ ഉൾപ്പെട്ട അവസാന ചാപ്റ്ററായ ഇന്റേണൽ ട്രേഡിൽ നിന്നും പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ റീറ്റെയിൽ ട്രേഡ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ലാർജ് റീറ്റെയിലേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ് ആൻഡ് ഫീച്ചേഴ്സ് മൾട്ടിപ്പിൾ ഷോപ്സ് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് സൂപ്പർ മാർക്കറ്റ്സ് ഫീച്ചേഴ്സ് വെൻഡിങ് മെഷീൻസ് നമുക്ക് ചോദ്യങ്ങൾ ആരംഭിക്കാം ഒന്നാമത്തേത് ഒരു മാർക്കിൻ്റെ മൾട്ടിപ്പിൾ സ്റ്റോയ്സ് ചോദ്യമാണ് ഇറ്റ് ഈസ് സെറ്റ് ദാറ്റ് വൺ ക്യാൻ ബൈ നീഡിൽ ടു പ്ലെയിൻ ഓർ ഓൾ ഷോപ്പിംഗ് അറ്റ് എ വൺ ഹൂ ഫ്രം ഇറ്റ് ഐഡന്റിഫൈ ദിസ് റീറ്റെയിലർ ഇവിടെ നിന്നും സൂചി മുതൽ പ്ലെയിൻ വരെ അല്ലെങ്കിൽ എല്ലാ ഷോപ്പിങ്ങും ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ നടത്താൻ സാധിക്കും എന്ന് പറയാറുണ്ട് ഈ ചില്ലറ കച്ചവടക്കാരെ കണ്ടെത്തുക ഓപ്ഷൻസ് എ ചെയിൻ സ്റ്റോ ബി സൂപ്പർ മാർക്കറ്റ് സി ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോസ് ഡി മെയിൽ ഓർഡർ ബിസിനസ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോ ഒരു മാർക്കിന്റെ അടുത്ത ചോദ്യം ഡാഷ് ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഹോൾസെയിലർ ആൻഡ് കൺസ്യൂമർ മൊത്ത കച്ചവടക്കാരെയും ഉപഭോക്താവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ഡാഷ് ഓപ്ഷൻസ് എ മാനുഫാക്ചർ ബി സപ്ലയർ സി റീറ്റെയിലർ ഡി നൺ ഓഫ് ദീസ് കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി റീറ്റർ ഒരു മാർക്കിന് തന്നെ വേറെയൊരു ചോദ്യം സജസ്റ്റ് ടു പ്രോഡക്ട്സ് വിച്ച് ആർ സ്യൂട്ടബിൾ ഫോർ ഡീലിംഗ് ത്രൂ വെൻഡിങ് മെഷീൻസ് വെൻഡിങ് മെഷീനിലൂടെ വിൽപ്പനയ്ക്ക് അനുയോജ്യമായ ഏതെങ്കിലും രണ്ട് ഉൽപ്പന്നങ്ങളുടെ പേരെഴുതുക നമുക്ക് ഉത്തരം നോക്കാം സോഫ്റ്റ് ഡ്രിങ്ക്സ് മിൽക്ക് ന്യൂസ് പേപ്പർ ഹോട്ട് ബിവറേജസ് പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ് ഇവയൊക്കെ വെൻഡിംഗ് മെഷീനിലൂടെ വിൽപ്പനയ്ക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങളാണ് ഇവയിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക രണ്ട് മാർക്കിൻ്റെതാണ് അടുത്ത ചോദ്യം ലിസ്റ്റ് ഔട്ട് എനി ടു ലിമിറ്റേഷൻസ് ഓഫ് വെൻഡിംഗ് മെഷീൻസ് വെൻഡിംഗ് മെഷീൻസിൻ്റെ ഏതെങ്കിലും രണ്ട് പരിമിതികൾ എഴുതുക ഉത്തരം നോക്കാം ഇവിടെ വെൻഡിംഗ് മെഷീൻസിൻ്റെ നാല് പരിമിതികൾ തന്നിട്ടുണ്ട് അതിൽ നിന്നും ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് എഴുതുക ദ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ആൻഡ് ഇറ്റ്സ് റെഗുലർ മെയിൻ്റനൻസ് ഈസ് ഹൈ കൺസ്യൂമേഴ്സ് കനോട്ട് സീ ദ പ്രോഡക്റ്റ് ബിഫോർ ബൈയിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റിട്ടേൺ അൺവാണ്ടഡ് ഗുഡ്സ് സ്പെഷ്യൽ പാക്സ് ഹാവ് ടു ബി ഡെവലപ്ഡ് ഫോർ ദ മെഷീൻസ് രണ്ട് മാർക്കിൻ്റെ തന്നെയാണ് അടുത്ത ചോദ്യവും വാട്ട് ഡു യു മീൻ ബൈ റീറ്റെയിലേഴ്സ് ചില്ലറ കച്ചവടക്കാർ എന്നാൽ ആരാണ് ആൻസർ നോക്കാം ബെയ്യിംഗ് ഗുഡ്സ് ഫ്രം ഹോൾസെയിലേഴ്സ് ആൻഡ് സെല്ലിംഗ് ദം ഇൻ റിലേറ്റീവ്ലി സ്മാൾ ക്വാണ്ടിറ്റീസ് ടു കൺസ്യൂമേഴ്സ് ഈസ് കോൾഡ് റീറ്റെയിൽ ട്രേഡ് പേഴ്സൺ എൻഗേജ്ഡ് ഇൻ റീറ്റെയിൽ ട്രേഡ് ഈസ് കോൾഡ് റീറ്റെയിലർ അതായത് മൊത്ത വ്യാപാരിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വളരെ ചെറിയ അളവിൽ അന്തിമ ഉപഭോക്താക്കൾക്ക് നൽകുന്നതാണ് ചില്ലക വ്യാപാരം ചില്ലക വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ ചില്ലറ വ്യാപാരി എന്ന് വിളിക്കുന്നു അടുത്ത ചോദ്യം നാല് മാർക്കിൻ്റെതാണ് സൂപ്പർ മാർക്കറ്റ് ഈസ് എ ലാർജ് റീറ്റെയിലിംഗ് ബിസിനസ് യൂണിറ്റ് ഡീലിംഗ് ഇൻ കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ക്രൈബ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഉപഭോക്തൃ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന വലിയ ചെറുകിട ബിസിനസ് സ്ഥാപനമാണ് സൂപ്പർ മാർക്കറ്റ് ഇവയുടെ പ്രത്യേകതകൾ വിവരിക്കുക നമുക്ക് ആൻസർ നോക്കാം ഇവിടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സിൽ ഏതെങ്കിലും നാല് പോയിന്റ്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് വേണ്ടത് ഇവിടെ ആറ് പോയിന്റ് തന്നിട്ടുണ്ട് അതിലേതെങ്കിലും നാല് പോയിൻറ്സ് എഴുതുക കംപ്ലീറ്റ് ലൈൻ ഓഫ് പ്രോഡക്ട്സ് പർച്ചേസ് അണ്ടർ വൺ റൂഫ് സെൽഫ് സർവീസ് ലോ പ്രൈസ് ക്യാഷ് സെയിൽസ് സെൻട്രൽ ലൊക്കേഷൻ നാല് മാർക്കിൻ്റെ തന്നെ മറ്റൊരു ചോദ്യം എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകളുടെ പ്രത്യേകതകൾ വിവരിക്കുക നമുക്ക് ആൻസർ നോക്കാം ഫീച്ചേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് ഇവിടെ കാണുന്ന അഞ്ച് പോയിന്റ്സിൽ ഏതെങ്കിലും നാല് പോയിന്റ്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക സെൻട്രൽ ലൊക്കേഷൻ ഫോംഡ് ആസ് കമ്പനീസ് ഡയറക്റ്റ് പർച്ചേസ് ഓഫ് പ്രോഡക്റ്റ്സ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് പ്രൊവൈഡിംഗ് അഡീഷണൽ ഫെസിലിറ്റീസ് ഈ വീഡിയോയിലെ അവസാന ചോദ്യം എട്ട് മാർക്കിന്റെ എസ് എ ടൈപ്പ് ചോദ്യമാണ് ദീസ് ആർ റീറ്റെയിൽ ഷോപ്പ് നോർമലി ഡെൽറ്റ് ഇൻ സ്റ്റാൻഡർഡൈസ്ഡ് കൺസ്യൂമർ പ്രോഡക്ട്സ് ത്രൂ നെറ്റ്വർക്ക് ഓഫ് ഷോപ്സ് വിത്ത് സിമിലർ അപ്പിയറൻസ് ഐഡന്റിഫൈറ്റ് റൈറ്റ് ഇനി ഫോർ അഡ്വാൻറ്റേജസ് ആൻഡ് ത്രീ ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് റീറ്റെയിൽ ഷോപ്സ് നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാഴ്ചയിൽ സമാന സ്വഭാവമുള്ള ബ്രാഞ്ച് ഷോപ്പുകളുടെ ഒരു സംവിധാനമാണിത് ഇത് ഏത് തരം ചില്ലറ കച്ചവട സ്ഥാപനം ആണെന്ന് കണ്ടെത്തുക അതിൻ്റെ നാല് ഗുണങ്ങളും മൂന്ന് ദോഷങ്ങളും എഴുതുക എന്താണ് ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ബിസിനസ് സ്ഥാപനം ചെയിൻ സ്റ്റോഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷോപ്സ് ആണ് എന്ന് കണ്ടെത്തുക അതിനുശേഷം അതിൻ്റെ നാല് അഡ്വാൻറ്റേജസ് എഴുതുക എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എലിമിനേഷൻ ഓഫ് മിഡിൽമാൻ നോ ബാഡ് ഡെസ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഡിഫ്യൂഷൻ ഓഫ് റിസ്ക് ലോ കോസ്റ്റ് ഫ്ലെക്സിബിലിറ്റി പിന്നീട് ചെയിൻ സ്റ്റോയ്സിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് കൂടി എഴുതണം ഏതെങ്കിലും മൂന്ന് പോയിന്റ്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ് ലിമിറ്റഡ് സെലക്ഷൻ ഓഫ് ഗുഡ്സ് ലാക്ക് ഓഫ് ഇനീഷ്യേറ്റീവ് ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച് ഡിഫിക്കൽട്ട് ടു ചെയിഞ്ച് ഡിമാൻഡ് ഈ ചാപ്റ്ററിൽ നിന്നുമുള്ള അവസാന ചോദ്യവും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു എല്ലാ ചാപ്റ്ററുകളുടെയും ചോദ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും വളരെ ഈസിയായ ഒരു എക്സാം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഉന്നത വിജയവും ആശംസിക്കുന്നു